പൃഥ്വിയും തിലകൻ ചേട്ടനും മാപ്പ് പറഞ്ഞില്ല. സത്യം നിലപാടിന്റെ പേരിൽ ചെയ്ത ചിത്രം. വെളിപ്പെടുത്തി വിനയൻ. പൃഥ്വിരാജ് നായകനായ സത്യം എന്ന സിനിമ പരാജയപ്പെടാനുണ്ടായ കാരണം വെളിപ്പെടുത്തി സംവിധായകൻ വിനയൻ. താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്ന സമയത്ത് നിർമ്മിച്ച ചിത്രമാണ് സത്യമെന്നും ഫിലിം ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന ഒരു നിലപാടിന്റെ പേരിലാണ് ഈ ചിത്രം ചെയ്തതെന്നും വിനയൻ പറയുന്നു. തിരക്കഥയോ ക്ലൈമാക്സോ ഇല്ലാതെ ആരംഭിച്ച ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സാഹചര്യത്തെക്കുറിച്ച് ഇന്നോർക്കുമ്പോൾ ഭയം തോന്നുന്നുവെന്നും വിനയൻ വെളിപ്പെടുത്തി. വിനയന്റെ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. 2004 ഇതുപോലെ ഒരു മെയ് മാസമാണ് സത്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ ആരംഭിച്ചത്. 17 വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന് 21 or 22 മാത്രം വയസ്സ് പ്രായമുള്ളപ്പോൾ ചെയ്ത ഒരു മുഴുനീള ആക്ഷൻ ത്രില്ലർ. ഫിലിം ചേംബറും നിർമ്മാതാക്കളും നിർബന്ധിച്ചതുകൊണ്ട് തന്നെ തിരക്കഥ തീരാതെ ഷൂട്ടിംഗ് തുടങ്ങിയ ചിത്രം. ഫിലിം ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന ഒരു നിലപാടിന്റെ പേരിൽ ചെയ്യേണ്ടി വന്ന സിനിമ. അതുകൊണ്ട് തന്നെ എന്റെ വ്യക്തി ജീവിതത്തിൽ ഏറെ നഷ്ടമുണ്ടാക്കിയ ചലച്ചിത്ര സംരംഭം. ആ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുമ്പോൾ ഇന്നും ത്രില്ലിംഗ് ആണ്. പലർക്കും അത് പുതിയ അറിവുമായിരിക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക്. അന്ന് വൻ തുകകൾ പ്രതിഫലം വാങ്ങുന്ന സിനിമാ താരങ്ങൾ പോലും ആ തുക നൽകുന്ന നിർമ്മാതാവുമായി ഒരു എഗ്രിമെന്റും വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാതാക്കൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്നും സമയത്ത് സിനിമ തുടങ്ങാൻ കഴിയുന്നില്ലെന്നും ആയതിനാൽ എഗ്രിമെന്റ് വേണമെന്ന ആവശ്യവുമായി നിർമ്മാതാക്കളും ഫിലിം ചേംബറും മുന്നോട്ട് വന്നു. പക്ഷേ താരസംഘടനയായ അമ്മ അതിനെ എതിർത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. നിർമ്മാതാക്കളും താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ മാറി. നിലനിൽപ്പിനെ പേടിച്ചിട്ടായിരിക്കും അന്ന് മലയാള സിനിമയിലെ സംവിധായകരിൽ പ്രമുഖർ ഉൾപ്പെടെ 99% അമ്മയുടെ നിലപാടിനൊപ്പം നിന്നു. പക്ഷേ ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടക്കുമ്പോൾ അതിന് സുതാര്യമായ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് രണ്ടു കൂട്ടർക്കും നല്ലതല്ലേ എന്ന അഭിപ്രായമായിരുന്നു എനിക്ക്. എന്നാൽ ഇത് തങ്ങളെ കൂച്ചുവിലങ്ങടാൻ കൊണ്ടുവന്ന പദ്ധതിയായിട്ടാണ് പ്രമുഖ താരങ്ങളിൽ പലരും കണ്ടത്. അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് പ്രശ്നം കൂടുതൽ വഷളായി തീരുകയാണ് പിന്നീടുണ്ടായത്. ഷൂട്ടിംഗ് ബഹിഷ്കരിക്കാൻ താരങ്ങൾ അമ്മയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു. എന്റെ നിലപാട് എഗ്രിമെന്റ് വേണമെന്നാണെങ്കിലും ഞാൻ അഭിപ്രായം പരസ്യമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ അന്നൊരു ദിവസം പ്രമുഖ നിർമ്മാതാക്കളായ ശ്രീ സിയാദ് കോക്കറും സാഗ അപ്പച്ചനും സാജൻ വർഗീസും കൂടി എന്റെ വീട്ടിൽ വന്ന് ഫിലിം ഇൻഡസ്ട്രിയുടെ നന്മയ്ക്ക് വേണ്ടി വിനയൻ പ്രത്യക്ഷമായി തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും, അതുമാത്രമല്ല പ്രമുഖ താരങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടാം നിരക്കാരെ വെച്ച് ഉടനെ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങണമെന്നും പറഞ്ഞു. ഉടനെ എന്ന് പറഞ്ഞാൽ താരങ്ങൾ പ്രതിഷേധിച്ച് ഷൂട്ടിംഗ് നിർത്തി. ഷോ നടത്താൻ 3 ആഴ്ചയ്ക്കകം വിദേശത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഈ സിനിമ തുടങ്ങണം. ഞാൻ കണ്ണു തള്ളി നിന്നുപോയി. പൃഥ്വിരാജിനെ വെച്ച് വെള്ളി നക്ഷത്രം എന്ന സിനിമ റിലീസ് ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. പുതിയൊരു സിനിമ ചെയ്യാനുള്ള തിരക്കഥയോ കഥയോ ഒന്നും തന്നെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ എങ്ങനെയും ഇത് നടത്തിയേ പറ്റുള്ളൂ എന്നും സംവിധായകൻ വിനയനെ ഇന്നിതിനുള്ള തന്റെ ഇടമുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പൊങ്ങിപ്പോയോ എന്നൊരു സംശയം. സത്യത്തിൽ നിർമ്മാതാക്കൾ അവരുടെ കാര്യം കാണാൻ വേണ്ടി എന്നെ ബലിയാളാക്കുക ആയിരുന്നു എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു. ഏതായാലും നിർമ്മാതാക്കളും ഫിലിം ചേംബറും പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന എന്റെ നിലപാട് കൊണ്ട് കൂടിയാണ് താരങ്ങളുടെ സമരത്തിനെതിരെ സത്യം എന്ന സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറായത്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് ഞാൻ കണ്ടത്. അന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവായി വന്നത് ശ്രീ വൈശാഖരാജനായിരുന്നു. ശ്രീ ആൻഡോ ജോസഫിനെയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായി നിശ്ചയിച്ചത്. അതിന് തൊട്ടുമുമ്പ് ഞാൻ ചെയ്ത വെള്ളി നക്ഷത്രത്തിന്റെയും പ്രൊഡക്ഷൻ കൺട്രോളറും ശ്രീ ആൻഡോ തന്നെയായിരുന്നു. ശ്രീ ആൻഡോയുടെ മിടുക്കും കഴിവും തന്നെയായിരുന്നു സത്യം എന്ന സിനിമ അത്ര മിന്നൽ വേഗത്തിൽ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പൃഥ്വിരാജിന്റെ അഭിപ്രായവും ഒരു എഗ്രിമെന്റ് വരുന്നതിൽ തെറ്റില്ല എന്നാണെന്ന് അന്ന് എന്നെ വന്ന് കണ്ടവർ പറഞ്ഞു. അതിനു പ്രകാരം ഞാൻ രാജുവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കഥ ഒന്നും ആയില്ലെങ്കിൽ കൂടി സിനിമ ഉടനെ തുടങ്ങണമെന്നും ഇത് വളയമില്ലാത്ത ചാട്ടമാണെന്നും ഞാൻ രാജുവിനോട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം, സാറെപ്പോൾ വിളിച്ചാലും എത്തിക്കോളാം എന്നാണ് രാജു അന്ന് മറുപടി പറഞ്ഞത്. ആരെയും ഭയക്കാതെ തന്റെ നിലപാടുകളും വ്യക്തിത്വവും പലപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. താരങ്ങൾ പങ്കെടുത്ത എല്ലാ സിനിമകളും നിർത്തിവെച്ചപ്പോഴാണ് പൃഥ്വിരാജിനെയും തിലകൻ ചേട്ടനെയും ക്യാപ്റ്റൻ രാജുവിനെയും ലാലു അലക്സിനെയും ബാബുരാജിനെയും ഒക്കെ ഉൾപ്പെടുത്തി സത്യം എറണാകുളത്ത് ഷൂട്ടിംഗ് ആരംഭിച്ചത്. നായികയായി പുതുമുഖം പ്രിയാമണിയെയും കാസ്റ്റ് ചെയ്തു. ബാക്കി അഭിനേതാക്കളെ തമിഴിൽ നിന്നാണ് കണ്ടെത്തിയത്. ഒരു കഥയുടെ ത്രെഡ് മനസ്സിലുണ്ടായിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ തിരക്കഥയോ ക്ലൈമാക്സോ ഒന്നും തന്നെ ആയിട്ടില്ല. ലോങ് ഷോട്ട് എടുക്കുമ്പോൾ അടുത്ത സജഷൻ ഷോട്ടിന്റെ ഡയലോഗ് എഴുതേണ്ടി വന്ന ആ സാഹചര്യം ഇന്നോർക്കുമ്പോൾ ഭയം തോന്നുന്നു. സത്യം എന്ന സിനിമ നടന്നതോടെ താരങ്ങൾ ബഹിഷ്കരണ സമരം നിർത്തുകയും എഗ്രിമെന്റ് ഇടാമെന്ന അഭിപ്രായത്തിലോട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ഇന്നെല്ലാ താരങ്ങളും ടെക്നീഷ്യന്മാരും
സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒപ്പിടുന്ന എഗ്രിമെന്റ് ഉണ്ടായതെന്ന കാര്യം പുതിയ തലമുറയിലെ സിനിമാക്കാരിൽ എത്ര പേർക്കറിയാം. ഏതായാലും സത്യം പൃഥ്വിരാജിന്റെ കരിയറിൽ ദോഷമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഗുണമേ ചെയ്തുള്ളൂ. അതിനു മുമ്പ് ചെയ്ത മീരയുടെ ദുഃഖത്തിൽ രാജുവിന് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എഗ്രിമെന്റ് വിഷയത്തിൽ പിന്നോക്കം പോയെങ്കിലും അതിന് വഴിവെച്ച സത്യത്തിൽ അഭിനയിച്ചവർക്കെതിരെ അമ്മ അന്ന് വിലക്കേർപ്പെടുത്തി. പൃഥ്വിരാജും തിലകൻ ചേട്ടനും ഒഴികെ മറ്റെല്ലാവരും മാപ്പ് പറഞ്ഞ് വിലക്കിൽ നിന്ന് ഒഴിവായി. അതിനുശേഷം ഞാൻ ചെയ്ത അത്ഭുതദ്വീപ് എന്ന സിനിമയുടെ തന്നെയാണ് പൃഥ്വിരാജിന്റെ അന്നത്തെ വിലക്ക് പൊട്ടിച്ചെറിഞ്ഞതെന്ന കാര്യമൊക്കെ അദ്ദേഹത്തിന്റെ മാതാവ് മല്ലിക ചേച്ചി തന്നെ പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. 2004 ഈ പ്രശ്നങ്ങളുടെയൊക്കെ ബാക്കി പത്രവും വൈരാഗ്യവുമായിരുന്നു. 2008 ഞാൻ സംഘടനാ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഒരു നടന്റെ തെറ്റായ നടപടിക്കെതിരെ നീങ്ങിയതിന്റെ പേരിൽ എനിക്കെതിരെ ഉണ്ടായ അമ്മയുടെയും ബെഫ്കയുടെയും സംയുക്ത വിലക്ക് എന്നോർക്കണം. പക്ഷേ 2004 എന്റെ വീട്ടിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ച് അത് വാങ്ങിയെടുത്ത നിർമ്മാതാക്കളോ കൂടെ നിന്നവരോ ആരും ആ വിലക്കു സമയത്ത് ഒരു വാക്കുകൊണ്ടുപോലും എന്നെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല എന്നെ ദ്രോഹിക്കാൻ എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തതും അവരിൽ ചിലരാണ്. എനിക്കതിൽ ആരോടും പിണക്കമൊന്നുമില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ നിലനിൽപ്പിനു വേണ്ടി ആയിരിക്കും അങ്ങനെ കളം മാറി ചവിട്ടിയത്. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതിൻ്റെ കൂടെയാണ് അന്നും നിന്നത്. എന്തെങ്കിലും താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഞാൻ നിലപാട് മാറ്റാറുമില്ല. അതുകൊണ്ടായിരിക്കാം 10 വിലക്കുകൾക്ക് ശേഷവും ഇന്ന് മലയാളത്തിൽ നിർമ്മാണം നടക്കുന്ന ഏറ്റവും വലിയ സിനിമയായ 19th century 60 താരങ്ങളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അവസരം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ചേർന്ന ഒരു നല്ല കഥ ഉണ്ടാക്കിക്കൊള്ളൂ, നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് അമ്മയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ എന്നോട് ഇന്നും പറയുന്നത്. എല്ലാവരോടും സ്നേഹം മാത്രമേ ഇന്നും മനസ്സിലുള്ളൂ. ദ്രോഹിച്ചവരോട് പോലും വിദ്വേഷമില്ല. ജീവിതമെന്ന മഹാസാഗരത്തിലെ നീർക്കുമിളകൾ മാത്രമാണ് നമ്മൾ. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. അതുവരേക്കും വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. വിനയന്റെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ തലമുറയിലെ പല സംവിധായകർക്ക് പോലും അറിയാത്ത സത്യങ്ങളാണ് അദ്ദേഹം തുറന്നു പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കടന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.